ഹായ്, നമസ്കാരം. വെൽക്കം ടു മീനൂസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും, വീഡിയോസൊക്കെ കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ ഫ്രൈഡ് ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസൂരിമേത്തിയാണ്. അതൊരൽപ്പം നല്ലവണ്ണം ഒന്ന് ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/2 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ വെക്കാം. നമ്മൾ എന്തായാലും ഇത് കുക്ക് ചെയ്തിട്ടാണ് വറക്കുന്നത്, അതുകൊണ്ട് 1/2 മണിക്കൂർ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 സവാള നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വളരെ നൈസാക്കി അരിഞ്ഞ സവാള ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ആ സെയിം എണ്ണയിൽ തന്നെ കുറച്ച് നട്ട്സും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കുക. ഇനി 1 കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഉള്ളി വറുത്തെടുത്ത അതേ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് ഏറെ ഒഴിച്ചു കൊടുക്കുക. 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ, നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 30 മിനിറ്റ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് 1 മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആദ്യം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോഴത്തെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കാവൂ. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബിരിയാണി മസാലയാണ്. 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ബിരിയാണി മസാല ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ അത് കണ്ടു നോക്കൂ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോയുടെ അവസാനം കാർഡിൽ ഞാൻ പ്രഷർ കുക്കർ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ബിരിയാണി മസാല ഉണ്ടാക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പം നമുക്ക് ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് 10 മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി, ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി അതിൽ കിടക്കുന്ന ആ എണ്ണ അതിൽ തന്നെ കിടക്കട്ടെ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. മൊത്തം അങ്ങ് ഡ്രൈ ആക്കണ്ട, ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കുന്നതിനേക്കാളും ഇതുപോലെ കുറച്ച് എണ്ണ അതിൽ കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസ് ആണ്. ഞാനൊരു 3 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം 30 മിനിറ്റ് ഇത് കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഒട്ടും വെള്ളം ഇതിലില്ല. അങ്ങനെ വേണം നിങ്ങൾ എടുക്കാൻ. എന്നാലേ നമുക്ക് വീണ്ടും പിന്നെ വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ 1 ഗ്ലാസിൻ്റെ അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ ഗ്ലാസിൻ്റെ അളവിന് തന്നെ വേണം നിങ്ങൾ വെള്ളവും എടുക്കാൻ. ഇനി ഞാനിവിടെ 1 ബിരിയാണി പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബിരിയാണി മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാലക്കൂട്ടെല്ലാം നന്നായിട്ടൊന്ന് ചൂടാവണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞൊരു 3 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് സവാളയുടെ എണ്ണം കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, പക്ഷെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഇഞ്ചി വെളുത്തുള്ളി ഒന്നും അടുക്കി പിടിക്കില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പം നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ 1.5 ടീസ്പൂൺ ചേർത്തിരുന്നു, ഇപ്പോൾ 1 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറണം, അതുവരെ നമുക്കൊന്ന് വഴറ്റാം. പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിൻ്റെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു തക്കാളിയുടെ ഒരു പച്ച കുത്തുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് മാറണം. ഇതിലേക്ക് 1 ടീസ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയിലയാണ്. അതേപോലെ കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വഴറ്റുക. നമ്മൾ ഈ സമയത്ത് മല്ലിയിലയും പുതിനയിലയും കൂടെ ഒക്കെ ചേർത്ത് വഴറ്റുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഗ്രേവി ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കനും മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച അതേ ബിരിയാണി പോട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്കൊരു 4.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 ഗ്ലാസ് ബിരിയാണി റൈസിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഞാൻ 3 ഗ്ലാസ് ആയിരുന്നു എടുത്തിരുന്നത്, അപ്പം 4.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത്, എന്നാലേ നമ്മുടെ റൈസിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പായാലും കുഴപ്പമില്ല കേട്ടോ, ഒന്നും ഒരുപാടങ്ങ് ചേർക്കണമെന്നല്ല. എന്നാലും നമ്മൾ സാധാരണ അത് നിങ്ങളും ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് ഇച്ചിരി കൂടുതലായിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കാം, നമ്മുടെ ബിരിയാണി റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാനിനി ഇതിലേക്കൊരു 2 ഏലക്കയും 3 ഗ്രാമ്പൂവും ഒരു ചെറിയ പീസ് കറുവാപ്പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് തിളച്ചതിന് ശേഷം അടച്ച് വയ്ക്കുക, മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. നമ്മൾ വെള്ളം ഇവിടെ ഊറ്റിക്കളയുന്നില്ല, പാകത്തിന് വെള്ളം എടുത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക, 15 മിനിറ്റ് മീഡിയം ഫ്ലെയിം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ദേ തിളച്ചിട്ടുണ്ട്, നമുക്കിനി ഇത് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ റൈസ് ഇപ്പോൾ ഇവിടെ ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. നമ്മൾ ദം ചെയ്ത് കഴിയുമ്പോഴാണിത് ഫുള്ള് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നിങ്ങൾ വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം വറുത്ത് വെച്ച സവാളയും നട്ട്സും മുന്തിരി എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് അടച്ച് വയ്ക്കുക, ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നിങ്ങളിത് തുറക്കാൻ. 30 മിനിറ്റാണ് മൊത്തം വേണ്ടത്, അപ്പോഴാണ് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മളിപ്പോൾ ബിരിയാണി ദം ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം, അതിന് ശേഷം അടപ്പ് വെക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഈ ലിഡിൻ്റെ ഹോളിൻ്റെ അവിടെ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്യുക. ഞാനിപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്, ഒട്ടും ആവി പുറത്തോട്ട് പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിത് തുറന്നു നോക്കാം. നല്ല മണം വരുന്നുണ്ട്, നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റൈസ് എടുക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു തവി എടുക്കുക. ഒത്തിരി അങ്ങ് ഹാർഡായിട്ടുള്ളൊരു തവി അല്ലാതെ ഇതേപോലെ കുറച്ച് നൈസായിട്ട് വരുന്ന രീതിയിലുള്ള തവി എടുക്കുമ്പോഴാണ് നമുക്ക് ആ റൈസ് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം എല്ലാവരും നമ്മുടെ ചിക്കൻ ഫ്രൈഡ് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ, താങ്ക് യു.